വെൽക്കം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഷ് ഡേറ്റ്സിൻ്റെ പിക്കിളാണ്. നമ്മളെപ്പോഴും പഴുത്ത ഡേറ്റ്സും കൊണ്ട്, അതായത് പ്രോസസ്സ് ചെയ്ത ഡേറ്റ്സും കൊണ്ടുള്ള പിക്കിളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് ഡേറ്റ്സും കൊണ്ട്, പഴുത്ത് തുടങ്ങിയ ഡേറ്റ്സും കൊണ്ട് എങ്ങനെ പിക്കിൾ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ, ഇത് ഞാനെല്ലാം ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് നീളത്തിൽ ഇപ്പോൾ ഒരു ഡേറ്റ്സിനെ ഒരു 6-8 പീസായിട്ട്, വലുതാണെങ്കിൽ 8 പീസ് ആയിട്ട് അതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തെ ആ കുരു കളയാം. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കുരു എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഡേറ്റ്സ് രണ്ട് തരം വരുന്നുണ്ടല്ലോ, റെഡ് കളറും യെല്ലോ കളറും. യെല്ലോ കളറാണ് ഇതിന് പിക്കിൾ ഉണ്ടാക്കാൻ നല്ലത്. റെഡ് കളറിന് അല്പം കൂടെ കറ കൂടുതൽ ഉള്ള കാരണം നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് അല്പം വ്യത്യാസമുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ കറ കളയാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്യണം. നമ്മളിങ്ങനെ തന്നെ അങ്ങ് പിക്കിൾ ഇടുവാണെങ്കിൽ നമ്മൾ പിക്കിൾ ഇട്ട് കഴിയുമ്പോൾ ഒരു കറ ചോദിക്കും. അപ്പോൾ അത് കളയാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം. നന്നായിട്ട് നമ്മൾ വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കളറും അറിയാൻ മതി ഇതിൻ്റെ. അപ്പോഴേക്കും അതിൻ്റെ ആ കറയങ്ങ് പോവും. നമുക്ക് സ്റ്റീമറിനകത്തിടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചാലും മതി. അപ്പച്ചെമ്പിനകത്തോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റീം ചെയ്യുന്ന സെയിം മെത്തേഡിൽ നമുക്കതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ഇടയ്ക്ക് ഒന്ന് നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് മുകളിലുള്ളതിനെ അടിയിലോട്ട് കൊണ്ടുപോയി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് നേരത്തേക്ക് വെച്ചാൽ മതിയാവും. അത് ജസ്റ്റ് അതിൻ്റെ കളറ് മാറുന്നതാണ് അതിൻ്റെ കണക്ക്. വേഗണ്ട, വേഗുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കളർ സ്ലൈറ്റ്ലി ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സെയിം സാധനങ്ങൾ, ഇഞ്ചി, പിന്നെ ഞാനിപ്പോൾ നീളത്തിലാണ് അതിൻ്റെ തന്നെ സെയിം നീളത്തിലാണ് ഇഞ്ചിയും കട്ട് ചെയ്തേക്കുന്നത്. വെളുത്തുള്ളിയുണ്ട്, കറി ലീവ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വന്ന കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടിയുടെ കായം, വിനെഗർ. പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പം നല്ലെണ്ണയ്ക്കകത്താണല്ലോ നമ്മൾ യൂഷ്വലി പിക്കിൾ വെക്കുന്നത്. ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകിടാം. കടുക് റെഡി ആകുമ്പോഴേക്കും, പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇടാം. വെളുത്തുള്ളി, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പൊടി ഇടാം. മുളക് പൊടി, ഞാൻ ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്, 2.5 ടീസ്പൂണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ എരിയുള്ള വേണ്ടിയവർക്ക് ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടി, അല്പം കായമിടാം. ഇപ്പം എരിവ് വേറെ വേണമെന്നുള്ളവർക്ക് 3 ടീസ്പൂൺ പൊടിയിടാം. ഞാൻ ഇവിടെ കുക്കിംഗ് വിനെഗറാണ് ഉപയോഗിക്കുന്നത്. വിനെഗർ ഒഴിച്ചു, പിന്നെ സോൾട്ട് വിട്ടു. അപ്പം നമുക്ക് ഈ വിനെഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഡേറ്റ്സ് ഇട്ട് നമുക്ക് ഇളക്കാൻ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ഈസി. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പിക്കിള് റെഡിയാണ്. നല്ല സ്വീറ്റ് ആൻഡ് സാർ ഇറ്റ് ഈസ് പിക്കിള് റെഡിയാണ്. കണ്ട, നല്ല കളർഫുൾ. അപ്പോൾ കുറേക്കടക്കെ കളർ വേണമെന്നുണ്ടെങ്കിൽ എരിവുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇട്ടാൽ മതി. നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടും. ഞാൻ, എനിക്ക് എരിവ് കുറച്ച് മതിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനിയും ഡേറ്റ്സ്, ഫ്രഷ് ഡേറ്റ്സ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതെനിക്കൊരു മോട്ടിവേഷനും ഇൻസ്പിരേഷനുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഞാൻ അല്പം ലാസ്റ്റ് അല്പം ഒലിവ് ഓയിലും കൂടെ ഫ്രഷ് ഒലിവ് ഓയിൽ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഒഴിക്കാവുന്നതാണ്. ഇപ്പോഴും ഏത് പിക്കിളിനും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാറിക്കഴിയുമ്പോൾ അല്പം ഒലിവ് ഓയിൽ നല്ലതാണ് പ്രിസർവേഷന്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.